നമസ്കാരം. വിശുദ്ധ കുഴലിന്റെ കാര്യം ഒരു തീരുമാനത്തിലാകുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. വിജിലൻസ് ഈ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രാഥമിക വിവരശേഖരണം നടത്തിയപ്പോൾ തന്നെ കൊടും കൊള്ളയല്ലേ നടത്തിയിരിക്കുന്നത്, ചില്ലറ കളിയല്ല. അനധികൃത സ്വത്ത് സമ്പാദനം, എല്ലേ പട്ടയം, അതായത് ലാൻഡ് അസൈൻമെന്റ് പട്ടയം, അവിടെ വീടിനും ഒപ്പം കൃഷിക്കുമല്ലാതെ മറ്റ് ഒരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഭൂപതിവ് ചട്ടം മറികടന്നുകൊണ്ട് റിസോർട്ട് നടത്തുകയാണ്. അതും മുറിക്ക് 5000ഉം 15000ഉം രൂപ മേടിച്ചുകൊണ്ട് ഒരു അഭിഭാഷകനും കോൺഗ്രസ് MLAയുമായിട്ടുള്ള വ്യക്തി ഇത്ര മാത്രം പകൽക്കൊള്ള നടത്തിയതിന് ശേഷം പുറത്തിറങ്ങി നിന്ന് ഈ നാട്ടിലെ ബാക്കിയുള്ളവരെ വല്ലാതെ അധിക്ഷേപിക്കുകയാണ്. ആരുടെ? സംഘപരിവാറിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയനെതിരെ എന്തും പറയാൻ ധൈര്യമുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് കുറച്ച് സംഘികളെയും കുറച്ച് കോൺഗ്രസ്സുകാരെയും ഫാൻ ഫോളോവേഴ്സ് ആക്കാൻ നടത്തിക്കൊണ്ടിരുന്ന ആ ഉടായ്പ് ശ്രമം ഏറ്റവും ഒടുവിൽ സ്വന്തം അടിവേരിളക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ നമ്പറുകളാണ്! അതായത് ഒരു പഠിച്ച കള്ളനാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ വാർത്താ സമ്മേളനത്തിലുടനീളം തുടക്കത്തിൽ മുഖ്യമന്ത്രിയുടെയും വീണ വിജയനെതിരെയും ആഞ്ഞടിച്ച് കത്തിക്കയറിയതിനു ശേഷം ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴാണ് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ റിസോർട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നികുതിക്കൊള്ള, ഒപ്പം അദ്ദേഹം തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ സമർപ്പിച്ചിരുന്ന കാര്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടായ കാര്യങ്ങളെ കൈയോടെ പിടിക്കപ്പെടുകയും അതിൽ കിടന്ന് ഉരുണ്ടുമറിയുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ വല്ലാത്ത കോൺഫിഡൻസ് ഒക്കെ കാണിച്ചതിന് ശേഷമാണ് അദ്ദേഹം പൊളിഞ്ഞത്. അതായത് ഈ എല്ലേ പട്ടയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യം വന്നപ്പോൾ അത് ഈ തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകില്ല, ഇടുക്കിയിലെ പത്രക്കാർക്കാണെങ്കിൽ നല്ല പോലെ ബോധ്യപ്പെടും. കാര്യം ഞാനും അവരോട് ചേർന്നാണല്ലോ ഇത് മേടിച്ചത്. കാര്യം തിരുവനന്തപുരത്തുള്ള മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് ഈ എല്ലേ പട്ടയത്തെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഇടുക്കിയിലെ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ അല്ലെങ്കിൽ മാപ്രകളാണെങ്കിൽ, ഞാൻ കുപ്പിയും കോഴിക്കാലൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇടുക്കിയിൽ നിന്ന് ഈ വാർത്ത ഇത്രയും കാലം ചവിട്ടിത്താഴ്ത്തിയതും അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ചതും. അവർക്കാണെങ്കിലേ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ, അവർക്ക് ഈ എല്ലേ പട്ടയത്തെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവൂ എന്ന് അദ്ദേഹം പറഞ്ഞ് ഇവരെ വില കുറച്ചുകൊണ്ട് ഇതിൽ യാതൊരു തരത്തിലെ നിയമലംഘനവും നടത്തിയിട്ടില്ല എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത്. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ലല്ലോ. അവിടെ ഓൾറെഡി ഉള്ള ഒരു കെട്ടിടത്തിന്റെ വിവരം മറച്ചു വെച്ചിട്ടാണ് അതിന് അപേക്ഷ കൊടുത്തില്ലാണ് മറ്റൊരു ആരോപണം. അത് പുതിയ ആരോപണങ്ങൾക്ക് പിന്നാലെ പറഞ്ഞാൽ പോരെ? പുതിയ ആരോപണങ്ങൾക്ക് പിന്നാലെ പറഞ്ഞാൽ പോരെ? അല്ല ഏത് ഇതായിരുന്നു? അല്ല പേര് തന്നെ അങ്ങേടി പ്രോപ്പർട്ടി അല്ലേ, അവിടെ ഒരു കെട്ടിടമുള്ളത് മറച്ചു വെച്ചുകൊണ്ട് പുതിയൊരു അവിടെ ഒരു അവിടെ സ്ഥിരതാമസക്കാരാണെന്ന് കാണിച്ചുകൊണ്ട് അവിടെ ഒരു കെട്ടിടമോ വീടോ നിർമ്മിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു കൂടി വരുന്നുണ്ട്. ഇല്ല, അത് എല്ലാ പട്ടയ ഭൂമിയിൽ എല്ലാ പട്ടയ പ്രോപ്പർട്ടി വാങ്ങാനും കാരണം പറഞ്ഞാൽ ഇത് തപ്പിപ്പോയിപ്പോ എനിക്ക് രസകരമായി തോന്നിയ കാര്യം ഞാൻ ഇടുക്കിയിലുള്ള പത്രക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാറുണ്ട്. എല്ലേ പട്ടയ ഭൂമിയിൽ റിസോർട്ട് പറ്റില്ല അല്ലെങ്കിൽ മറ്റ് ഇതര കാര്യങ്ങൾ പറ്റില്ല എന്നാണല്ലോ നിയമം. ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ കാരണം ദേർ വാസ് നോ വയലേഷൻ ഇൻ ദിസ്. കാരണം എന്താ, ഇതിന് വീട് വയ്ക്കാനുള്ള അനുമതിയാണ് കൊടുത്തിരുന്നത്. വീട് വയ്ക്കാനുള്ള അനുമതിയുടെ ഭാഗമായി അവരന്ന് അവരുടെ പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസ് പണിതായ അവരാക്ച്വലി ആ പ്രോപ്പർട്ടി റിസോർട്ടായിട്ട് പണിതല്ല, അവരുടെ പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസ് പണിത അവർ അനുമതി വാങ്ങിയതിന് വീടിന് വേണ്ടിയിട്ടാണ്. സർക്കാർ അനുമതി കൊടുത്തു വീടിന് വേണ്ടിയിട്ട്. എല്ലാ പട്ടയ ഭൂമിയാണ്. സോ ഇറ്റ് ഇസ് ലീഗലി സേഫ്. ദാറ്റ്സ് വൈ ഐ വെന്റ് ആഫ്റ്റർ ദാറ്റ് ടോപ്. അതുകൊണ്ടാണ് അതിന് വയലേഷൻ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് പേരും അന്വേഷിച്ചു. ഐ ചലഞ്ച്. ആത്മവിശ്വാസമൊക്കെ നല്ലത് തന്നെ. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില പഠിച്ച കള്ളന്മാരുടെ ലക്ഷണമാണ്. അതായത് കള്ളങ്ങൾ ആധികാരികമായി പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ അത് സത്യമാണെന്ന് തോന്നിപ്പോകും. ആ ഒരു സൈക്കോളജിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് പണി വക്കീൽ പണിയാണല്ലോ. വക്കീൽ പണി എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന തരത്തിൽ പുതിയ കഥകൾ മെനയാൻ നല്ല കഴിവും കപ്പാസിറ്റിയും ഉണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ അങ്ങ് ഊരി പോകാൻ പറ്റില്ലല്ലോ കുഴലേ. ചില കാര്യങ്ങളിൽ ഈ സമൂഹത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടണം. അതായത് ഇത്രയും ദിവസം ഒരു വിശുദ്ധ പശു ചമഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചത് ചെറിയ രീതിയിലല്ല. ഇത്രമാത്രം അഴിമതിപ്പണം സ്വരൂപിച്ച, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച, ഭാര്യ ഒരു ജുഡീഷ്യൽ ഓഫീസറായിട്ട് വർഷാവർഷം നിങ്ങളുടെ സാമ്പത്തികത്തെ സംബന്ധിച്ച് അവിടെ അഫിഡവിറ്റ് കൊടുക്കുന്നതാണ്, ഇതെല്ലാം കൊടുക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് വർഷാവർഷം 600,000 രൂപയുടെ വരുമാനം ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഈ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞതും, ഒപ്പം എല്ലേ പട്ടയത്തിൽ അതായത് ലാൻഡ് അസൈൻമെന്റ് പട്ടയത്തിൽ അദ്ദേഹത്തിന് അനധികൃതമായിട്ട് റിസോർട്ടിന്റെ ലൈസൻസ് നേടിയെടുക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത് എല്ലേ പട്ടയത്തിൽ
ഭൂപതിവ് ചട്ടം മറികടന്നുകൊണ്ട് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി രജിസ്ട്രേഷൻ റദ്ദാക്കി സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ പറ്റുമെന്നുള്ളതാണ് നിയമം. അവിടെയാണ് 5000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് പുതിയ നിർമ്മാണത്തിന് അദ്ദേഹം NOC നേടിയെടുത്തിരിക്കുന്നു എന്നും ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ തുറന്ന് സമ്മതിച്ചതാണ്. പക്ഷേ ഇനി ഈ നാടിന് ഉത്തരം കിട്ടേണ്ടത് കഴിഞ്ഞ ദിവസം മനോരമയിൽ അരുൺകുമാർ പറഞ്ഞു വെച്ച ചില വ്യക്തമായ സ്പഷ്ടമായ കാര്യങ്ങളുണ്ട്. അതിന് കുഴൽനാടൻ എണ്ണി എണ്ണി ഈ സമൂഹത്തിന്റെ മുന്നിൽ മറുപടി പറഞ്ഞേ തീരൂ. അദ്ദേഹം കുറച്ച് രേഖകളെല്ലാം കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് ഒരു തരത്തിലും ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ബിലീവബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പത്രക്കാരാണെങ്കിലും അത്ര കൃത്യമായിട്ടുള്ള ചോദ്യവും അദ്ദേഹത്തോട് ചോദിച്ചില്ല. ചോദിച്ച ചോദ്യത്തിന് ഒരു നല്ല മറുപടി അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന മറുപടിയും കൊടുത്തിട്ടില്ല. ഞാൻ പറയാം കൃത്യമായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൻ്റെ തലേദിവസമാണ് ചിന്നക്കനാലിലെ ഒരു പ്രോപ്പർട്ടി, കൃത്യമായി പറഞ്ഞാൽ 1,92,60,000 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. കൃത്യമായി പിറ്റേ ദിവസം കൊടുത്ത തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിനോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ അദ്ദേഹം അതിൻ്റെ യഥാർത്ഥ വില, അദ്ദേഹത്തിൻ്റെ ഷെയറായ 50% ഷെയർ 3,50,00,000 രൂപയായി കാണിച്ചു. അപ്പോൾ യഥാർത്ഥ വില തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കാണിച്ച് ആകെയുള്ള പ്രോപ്പർട്ടിയുടെ 50% 3,50,00,000 രൂപയായിരിക്കെ അദ്ദേഹം ഇവിടെ ആ ആധാരത്തിൽ 1,92,00,000 രൂപയായി കാണിച്ച് ഏകദേശം 1,57,00,000 രൂപ കുറച്ച് കാണിച്ച് കൃത്യമായി സർക്കാരിലേക്ക് കിട്ടേണ്ട നികുതി വെട്ടിപ്പ് നടത്തുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇത് ശരിക്കും 1964 പട്ടയമാണ്. ആ പട്ടയം അനുസരിച്ച് ഒന്നുകിൽ കൃഷിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഭവനം വീട് വെച്ച് താമസിക്കാം. ആ പട്ടയം കൃത്യമായി 64 പട്ടയമായിരിക്കെ ഈ പ്രോപ്പർട്ടി ആധാരം ചെയ്ത് കൃത്യം 12 ദിവസം കഴിഞ്ഞ് 1/4/2022 അദ്ദേഹം ചിന്നക്കലാൽ ഗ്രാമപഞ്ചായത്തിൽ റിസോർട്ടിന് ലൈസൻസിന് വേണ്ടി ഒരു കപ്പിത്താൻ ബംഗ്ലാവ് എന്നതിനു വേണ്ടി ലൈസൻസ് അദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുകയാണ്. അതായത് 1964 പട്ടയത്തിന്റെ വ്യവസ്ഥ പ്രകാരം കൃത്യമായി ഭവന ആവശ്യത്തിനോ താമസ ആവശ്യത്തിനോ കൃഷി ആവശ്യത്തിനോ മാത്രം ഉപയോഗിക്കാവുന്ന ഭൂമിയിൽ ബംഗ്ലാവ് നടത്താൻ അതുപോലെ റിസോർട്ട് നടത്താൻ ലൈസൻസിന് അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭാഗമായി അദ്ദേഹം ലൈസൻസ് നേടുന്നു. ഇതിലൊരു പ്രൊഫഷണൽ മിസ്കോണ്ടാക്ട് ഉണ്ട്. അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹാജരായി ഒരു വിധി നേടിയിരുന്നു. ഹരിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2016 വിധിയാണ്. ആ വിധി പ്രകാരം കൃത്യമായി കൃഷിക്കും താമസ സൗകര്യത്തിനു വേണ്ടി താമസ ആവശ്യത്തിനു വേണ്ടി അലോട്ട് ചെയ്യുന്ന 1964 പട്ടയപ്രകാരം ആവശ്യമല്ലാത്ത മറ്റാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ആ ഭൂമി ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീ മാത്യു കുഴൽനാടൻ അഭിഭാഷകനായിട്ടുള്ള കേസിൽ വിധി പ്രഖ്യാപിച്ചതാണ്. 2016 ഹരിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്നിട്ട് അദ്ദേഹം തന്നെ സ്വന്തമായി മേടിച്ച ഭൂമിയിൽ 12 ദിവസം കഴിഞ്ഞ് റിസോർട്ടിന് ലൈസൻസിന് അപേക്ഷിച്ച് ലൈസൻസ് വാങ്ങിച്ച് സ്വന്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൊഫഷണൽ മിസ്കോണ്ടാക്ട് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇദ്ദേഹം ഇവിടെ ഒരാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ PWD മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ തന്റെ ഭാര്യയുടെ വരുമാനം കാണിച്ചത് തെറ്റായി കാണിച്ചു എന്ന് പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന വിവരം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് ശ്രീ മാത്യു കുഴൽനാടൻ കൊടുത്ത അഫിഡവിറ്റിൽ 2017-18 ശ്രീ മാത്യു കുഴൽനാടന്റെ വരുമാനം 1,985,000 തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇൻകം ടാക്സിന് കൊടുത്ത റിട്ടേണിൽ ഈ വർഷം ശ്രീ മാത്യു കുഴൽനാടന്റെ വരുമാനം കൃത്യമായി അതേ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കാണിച്ചിരിക്കുന്നത് 19/5/2017 കൊച്ചി കോർപ്പറേഷനിൽ 35 ലക്ഷം രൂപ വിലയുള്ള ഒരു വീട് വാങ്ങിച്ചു. അതിൽ 9 ലക്ഷം രൂപയുടെ ഡെക്കറേഷൻ നടത്തി. ടോട്ടൽ 44 ലക്ഷം രൂപ. 2 മാസം കഴിഞ്ഞ് 2017 ജൂലൈ 29 കൊച്ചി കോർപ്പറേഷനിൽ ഒരു വ്യവസായ അടിസ്ഥാനത്തിലുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വാങ്ങിച്ചു. അതിന്റെ വില 1,66,00,000 രൂപ. അതിൽ ഇന്റീരിയൽ ഡെക്കറേഷൻ നടത്തിയത് 41 ലക്ഷം രൂപ. അതായത് 2017-18 തനിക്ക് 19,85,000 വരുമാനം എന്ന് കാണിക്കുമ്പോൾ തന്നെ അതേ വർഷം കൊച്ചി കോർപ്പറേഷനിൽ തന്നെ അദ്ദേഹം 2,51,00,000 രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വരുമാനത്തിന്റെ 12-13 ഇരട്ടി വിലയുള്ള പ്രോപ്പർട്ടി കൊച്ചി കോർപ്പറേഷൻ മേടിച്ചിരിക്കുന്നു. പിന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച കാര്യം, 2020-21 അദ്ദേഹത്തിന്റെ വരുമാനമായി ഈ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കാണിച്ചിരിക്കുന്നത് വെറും 630,000 രൂപയാണ്. അവിടെയാണ് അദ്ദേഹം ചിന്നക്കനാലിൽ 3,50,000 രൂപ വിലയുള്ള ഭൂമി 50% അദ്ദേഹം വാങ്ങിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു MLA യുടെ വരുമാനം കാണിച്ചിരിക്കുന്നു ഇൻകം ടാക്സിന് കൊടുത്തത് വെറും 630,880.
ഷാനിയുടെ മുന്നിൽ ആ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2020-21 വരുമാനം 630,880. അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്ന ചിന്നക്കടാലിലെ റിസോർട്ടിന്റെ വിലയാണ് 3,50,00,000 രൂപയുടെ. ഇതുപോലെ എത്രയോ ട്രാൻസാക്ഷനുകൾ അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിന്റെ ഭാഗമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറെ കണക്കുകൾ കാണിച്ചല്ലോ, അതിലെന്താ സൂചിപ്പിച്ചേ? ഒരുപാട് ഷെയറുണ്ട്, വക്കീലാഫീസിൽ നിന്ന് വരുമാനമുണ്ട്, വിദേശത്ത് കമ്പനിയുണ്ട്, ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല എഗ്രിമെന്റും ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിലെ 9B അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഡീറ്റെയിൽസ് ഓഫ് കോണ്ടാക്ട് എൻഡേഡ് ബൈ ദ കാൻഡിഡേറ്റ്, അതിലെഴുതിയിരിക്കുന്നത് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ്. അതായത് അദ്ദേഹം ഒരാളുമായി ഒരു കോൺട്രാക്റ്റും ഒപ്പിട്ടിട്ടില്ല. അതുപോലെ തന്നെ 9BE, ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാക്ട് എൻഡേഡ് ഇൻ ടു ബൈ ദ പാർട്ട്നർഷിപ്പ് ഫേം ഇൻ വിച്ച് കാൻഡിഡേറ്റ് ഓർ സ്പൗസ് ഓർ ഡിപ്പെൻഡന്റ് ആർ ദ പാർട്ട്നേഴ്സ്. അദ്ദേഹം പാർട്ട്ണറായി ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റോ മറ്റ് വരുമാനമോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നോട്ട് ആപ്ലിക്കബിൾ. അടുത്ത ചോദ്യം, ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാക്ട് എൻഡേഡ് ബൈ ദ പ്രൈവറ്റ് കമ്പനീസ് ഇൻ വിച്ച് കാൻഡിഡേറ്റ് ഓർ സ്പൗസ് ഓർ ഡിപ്പെൻഡന്റ് ഹാവ് ഷെയർസ്. ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടോ? അതും നോട്ട് ആപ്ലിക്കബിൾ. കള്ളമായിട്ടുള്ള കാര്യം അദ്ദേഹം തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് മുഴുവൻ കളവാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ പറഞ്ഞ് ശരിയാണെങ്കിൽ കൃത്യമായി ഈ സോഴ്സുകൾ പരിശോധിക്കുമ്പോൾ വളരെ ഇല്ലീഗൽ സോഴ്സിൽ കോടികൾ സമ്പാദിച്ചതിന്റെ തെളിവ് ഈ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ തന്നെയുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലും അദ്ദേഹം വിശദീകരിച്ചത് സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യമാണ്. ഒരു തരത്തിലുള്ള ഒരു റീസണബിൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. ഒരു ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായി മറുപടി കൊടുത്തിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഈ ഇല്ലീഗൽ സോഴ്സ്, അതുപോലെ തന്നെ കള്ളപ്പണം, ആ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പല കള്ളന്മാർക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് എല്ലാ തരികിടെയും എല്ലാ ഉടായ്പും നടത്തിക്കൊണ്ടിരുന്നതിന് ശേഷം പുറത്തിറങ്ങി ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ ഏറ്റവും മാന്യനാണെന്ന് നടിച്ചു നടക്കാം. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. ഒരു നാളിൽ സ്വാഭാവികമായി പൊളിയും. അത് ഒരു പ്രകൃതി നിയമമാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. അതായത് പെട്ടെന്നൊന്നും ഈ കപട വക്കീലിന് ഊരിപ്പോകാൻ പറ്റത്തില്ല. കോടികൾ വന്നു ചേർന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലെന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഭൂമികൾ, ഇപ്പോ ചിന്നക്കനാലിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഭൂമികൾ, പിന്നെ പണമിടപാട്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ പോലും കാട്ടിയിട്ടില്ലാത്ത പലതരത്തിലുള്ള വരുമാനങ്ങൾ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ പലതരത്തിലുള്ള കമ്പനി പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും അഫിഡവിറ്റിലില്ല. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി പെടേണ്ടതുണ്ട്. കാര്യം ഒരു കള്ളനും എല്ലാ കാലത്തും ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അതേ രീതിയിൽ നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മാത്യു കുഴൽനാടനായി മാറുന്നത്. അതുകൊണ്ട് സമൂഹത്തിന് ഇപ്പോൾ അറിയേണ്ടത്, നിങ്ങൾ എന്ന ജനപ്രതിനിധി ഇവിടെ നികുതി വെട്ടിപ്പ് നടത്തിയത് എന്തിന്? ഇത്രമാത്രം വരുമാനം എവിടെ നിന്നുണ്ടായി? അത് സംബന്ധിച്ച് ഒരു അഭിഭാഷകനായിട്ടുള്ള വ്യക്തി, ആയിരക്കണക്കിന് അഭിഭാഷകരുള്ള ഒരു നാടാണ്, അവിടെയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ വല്ലാത്ത സാമ്പത്തികം വന്ന് കുമിഞ്ഞുകൂടുന്നത്, എവിടെ നിന്ന്, എന്തിന്, ആര്? ഇതൊക്കെ ഉത്തരം കിട്ടിയേ മതിയാകൂ മിസ്റ്റർ മാത്യു കുഴൽനാടൻ. നേരത്തെ ചോദിച്ച പോലെ, എനി ക്വസ്റ്റ്യൻസ്? സോ മെനി ക്വസ്റ്റ്യൻസ് റിമൈനിങ്, വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ.